So who has been like the most intimidating batsman? Sehwag, without question. What a blow. ആദ്യ ബോൾ തന്നെ ബൗണ്ടറി കടത്തി നമ്മളെ കോരിത്തെരിപ്പിച്ച സെവാഗിനെ ഇഷ്ടപ്പെടാത്തവരായി ക്രിക്കറ്റ് പ്രേമികൾ ആരും തന്നെ ഉണ്ടാകുകയില്ല. 90s, 190s എന്തിന് 300s വക്കിൽ നിൽക്കുമ്പോൾ പോലും സിക്സർ അടിച്ച് സെഞ്ചറിയോ ഡബിൾ സെഞ്ചറിയോ ട്രിപ്പിൾ സെഞ്ചറിയോ നേടാൻ കഴിവുള്ളവൻ. ഒരു കൂട്ടം കളിക്കാരെ ഒത്തിണക്കി ടീം ഇന്ത്യയാക്കിയ ഗാംഗുലിയുടെ വജ്രായുധം, തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്നവൻ. സെവാഗിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞ കുറച്ച് കളികളെടുത്താൽ അതിൽ ആദ്യം തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് 2009 ന്യൂസിലാൻഡ് പര്യടനത്തിൽ ഹാമിൽട്ടണിൽ വെച്ച് ന്യൂസിലാൻഡിനെ പഞ്ഞിക്കിട്ടതാണ്. മഴ പെയ്ത് തോന്ന പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് 47 ഓവറാക്കി ചുരുക്കിയ കളിയിൽ നിന്നും 280 runs നേടുകയുണ്ടായി. ബാറ്റിംഗ് ദുഷ്കരമായിരുന്ന പിച്ചിൽ 280 runsിലെത്തിയ ന്യൂസിലാൻഡ് ഏകദേശം വിജയമുറപ്പിച്ചു. കിവികളുടെ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ കമന്ററി ബോക്സിൽ നിന്ന് പോലും ന്യൂസിലാൻഡ് വിജയിച്ചു കയറുമെന്ന അനൗൺസ്മെന്റ് വന്നു. അതിനുള്ള കാരണം മഴ നനഞ്ഞു കിടക്കുന്ന പിച്ചിൽ ബാറ്റിംഗ് അതീവ ദുഷ്കരമാണ്. മാത്രമല്ല 47 ഓവറിൽ 280 runs എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് ന്യൂസിലാൻഡ് എത്തിയിരുന്നു. എന്നാൽ രണ്ടാം ബാറ്റിംഗിനായി ഇറങ്ങിയ ഇന്ത്യയുടെ ഓപ്പണറായി എത്തിയത് സാക്ഷാൽ സെവാഗ് ആയിരുന്നു. ആദ്യ 1 ഓവർ സൂക്ഷ്മതയോടെ കളിച്ച സെവാഗ് 2nd ഓവറിലെ 5th പന്തിൽ സിക്സർ പറത്തി പതിയെ ടോപ്പ് ഗിയറിലേക്ക് മാറി. കമന്ററി ബോക്സിൽ നിന്നും കമന്റേറ്റർ വിളിച്ചു പറഞ്ഞു, ദിസ് ഈസ് സെവാഗ്. തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്ത സെവാഗ് വളരെ വേഗം റൺസ് വാരിക്കൂട്ടി. ഓഫ് സൈഡിലേക്കും ലെഗ് സൈഡിലേക്കും ബൗണ്ടറികൾ വായിച്ച് ടീമിന്റെ റൺസ് ഉയർത്തിക്കൊണ്ടിരുന്നു. സെവാഗ് സ്ട്രൈക്കർ എൻഡിൽ വരുമ്പോൾ ബൗണ്ടറികൾക്കടുത്ത് ഫീൽഡറെ നിർത്തി കിവി സെവാഗിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവരുടെ തലയുടെ മുകളിൽ കൂടി സിക്സർ പറത്തിയ സെവാഗ് മനസ്സിൽ കരുതിയിരിക്കണം, പിടിക്കാമെങ്കിൽ പിടിക്കടാ എന്ന്. വെറും 31 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ സെവാഗിനെ നോക്കി കമന്റേറ്റർ പറഞ്ഞു, ഈ പിച്ചാണോ ബാറ്റിംഗിന് ദുഷ്കരം? മറുപടി എന്ന വണ്ണം കൂടെ ഉണ്ടായിരുന്ന കമന്റേറ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ പിച്ചിൽ ബാറ്റിംഗ് ദുഷ്കരമാണ്, പക്ഷേ ബാറ്റ് ചെയ്യുന്നത് സെവാഗ് ആണെങ്കിൽ അവിടെ ബോളിംഗ് ആണ് ദുഷ്കരം. തുടർന്ന് വീണ്ടും 4ഉം 6ഉം പറത്തിയ സെവാഗ് ഇന്ത്യൻ ബാറ്റിംഗിന്റെ 18th ഓവറിൽ ഡാനിയൽ വെട്ടോറെ സിക്സറിന് പറത്തി സെഞ്ചറി നേടിയത് വെറും 60 പന്തിലാണ്. അന്നുവരെ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചറി. വീരുവിന്റെ ബാറ്റിംഗ് കണ്ട ന്യൂസിലാൻഡിന്റെ ആരാധകർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ സെവാഗിന്റെ അനായാസ ബാറ്റിംഗ് കൊണ്ട് ഇന്ത്യ കിവികളെ പിടിച്ചുകെട്ടുകയായിരുന്നു. ഈ കളിയിൽ ന്യൂസിലാൻഡിന്റെ വെടിക്കെട്ട് ബാറ്റ്സ്മാനായ ബ്രണ്ടൻ മക്കല്ലം 77 runs നേടാനായിട്ട് നേരിട്ടത് 95 പന്തുകളായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പിച്ചിൽ ബാറ്റിംഗ് എത്ര പ്രയാസകരമായിരുന്നെന്ന്. ഏതായാലും 125 runs നേടി പുറത്താകാതെ നിന്ന സെവാഗ് ഇന്ത്യൻ ടീമിന്റെ കപ്പിത്താനായി മാറി. സെവാഗിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞ കളികളിൽ ഒന്നു മാത്രമാണിത്. മറ്റ് കളികളെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക.